വെൽക്കം ഓൾ ഓഫ് യു ടു ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ വ്യത്യസ്തമായ വീടുകൾ തേടി ഞങ്ങൾ എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ ഈ വീടിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വ്യത്യസ്തമായ വീടുകളുടെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. ഇനി നമുക്ക് ഈ വില്ലയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഒരു വില്ല കോമ്പൗണ്ടിൽ 3 സെന്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് വെറും 6 കിലോമീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്ക് 8 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3 കിലോമീറ്ററും ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വെറും 100 മീറ്ററും മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വില്ല നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ഈ വില്ലയിലേക്കുള്ള വഴി വരുന്നത് 5 മീറ്ററാണ്. അതിൽ ഇന്റർലോക്ക് കട്ടുകളൊക്കെ വിരിച്ച് നല്ല മനോഹരമാക്കിയിരിക്കുന്നു. തികച്ചും ഒരു കണ്ടംപററി ഡിസൈനിങ്ങോട് കൂടി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു ഫ്രണ്ട് ബോക്സി ടൈപ്പിലുള്ള എലിവേഷനും കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. കോമ്പൗണ്ടിലേക്ക് കടന്നാൽ ഒരു XUV വണ്ടി പാർക്ക് ചെയ്യാവുന്ന സ്പേസ് നമുക്ക് കാർ പോർച്ചിൽ അവൈലബിൾ ആണ്. അതുപോലെ കടുപ്പക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ടും മനോഹരമാക്കിയിരിക്കുന്നു. തൂണുകളിലായി ടെസ്റ്റർ വർക്കുകളും കൊടുത്തിരിക്കുന്നു. ഇവിടുത്തെ വാട്ടർ സോഴ്സിനായി എല്ലാ വില്ലകളിലേക്കുമുള്ള വാട്ടർ കണക്ഷൻ ഈ കിണറിൽ നിന്നുമാണ് കൊടുത്തിട്ടുള്ളത്. ഭിത്തികളിലായി വുഡൻ ഡിസൈനിങ്ങോട് കൂടിയ പാനൽ വർക്കുകളും കൊടുത്തിരിക്കുന്നു. ഇരുഭാഗങ്ങളിലായി അത്യാവശ്യം സ്പേസും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടുത്തെ സിറ്റൗട്ടിൽ അത്യാവശ്യം സ്പേസും നമുക്ക് ലഭ്യമാണ്. ഫ്ലോറിൽ ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റ്സ് ആണ്, ലെപ്പോത്ര ഗ്രാനൈറ്റ്സ് ആണ്. അതുപോലെ ഫ്രണ്ട് ഡോറ് വരുന്നത് മഹാഗണിയിൽ തീർത്തതാണ്. നല്ല മനോഹരമായ ഡിസൈനിങ്ങിൽ തന്നെയാണ് ഡോറും കൊടുത്തിട്ടുള്ളത്. ഇനി ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് കടന്നാൽ അവിടെയായിട്ട് ഒരു TV യൂണിറ്റും കൊടുത്തിരിക്കുന്നു. ഇരുഭാഗങ്ങളിലായി 3 പാളിയുടെ ജനലുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സീലിംഗ് വർക്കുകളിൽ ജിപ്സം പാനൽ വർക്ക് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. മിൽക്കി വൈറ്റ് വാം ലൈറ്റുകളും അതുപോലെ LED ബൾബുകളും കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. ഫ്ലോറിൽ ചെയ്തിരിക്കുന്ന ടൈലുകൾ കജാരിയൻ ടൈലുകൾ ഉപയോഗിച്ചാണ്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് കടന്നാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഹാൾ തന്നെയാണ്. ഒരു ഭാഗത്തായിട്ട് 3 പാളിയുടെ ജനലും കൊടുത്തിരിക്കുന്നു. നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിൽ ചെയ്തിരിക്കുന്ന സെയിം ടൈലുകൾ ഉപയോഗിച്ച് തന്നെയാണ്. സ്റ്റെയർകേസിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇൻവെർട്ടറും മറ്റും വെക്കാവുന്ന സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു. ഒരു ഭാഗത്തായിട്ട് സെറാ ബ്രാൻഡിൻ്റെ വാഷ് ബേസും കൗണ്ടറും നല്ല മനോഹരമായ ഡിസൈനിങ്ങിൽ തന്നെ കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് നമുക്കൊരു ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. 14x12 സൈസിലാണ് നമുക്ക് ഒരു ബെഡ്റൂം അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെയും വാർഡ്രോബ്സും അതുപോലെ അറ്റാച്ച്ഡ് ഒരു ബാത്റൂമും നമുക്ക് അവൈലബിൾ ആണ്. ഫ്ലോറിൽ ചെയ്തിരിക്കുന്ന സെയിം ടൈലുകൾ ഉപയോഗിച്ച് തന്നെയാണ്. അതുപോലെ ബെഡ്റൂമിൻ്റെ സീലിംഗ് വർക്കുകളെല്ലാം ജിപ്സം പാനൽ വർക്കിൽ തീർത്തതാണ്. അതിൽ വാം ലൈറ്റുകളും LED ബൾബുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത് ഫൈബർ ഡോറാണ്. അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനിങ്ങോട് കൂടിയ മാറ്റ് ഫിനിഷ് ടൈലുകളും അതിൻ്റെ സെറാ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും അതുപോലെ ടാപ്പ് കൊടുത്തിട്ടുള്ളത് അതും സെറാ ബ്രാൻഡിൻ്റേത് തന്നെയാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് കിച്ചണിലേക്കുള്ള പാസേജും വരുന്നത്. അതുപോലെ കിച്ചണിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത് മഹാഗണിയിൽ തീർത്തതാണ്. അതും ഗ്ലാസുകൾ പിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഇനി കിച്ചണിലേക്ക് കടന്നാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ്. ഒരു L-ഷേപ്പ് മോഡലിലാണ് കിച്ചൺ സ്ലാബ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിൽ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ്സും അതുപോലെ സിങ്കും കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. 3 പാളിയുടെ ജനലും 2 ഭാഗങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇലക്ട്രിക് ചിമ്മിണിയും കൊടുത്തിരിക്കുന്നു. കബോർഡ് വർക്കുകളെല്ലാം PVC ബോർഡിൻ്റേതാണ് ചെയ്തിട്ടുള്ളത്.
ഇനി നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് കടന്നാൽ സ്റ്റെയർ കേസിന്റെ സൈഡുകളിലായി എസ് എസിന്റെ ഹാൻഡ് റെയിൽ വർക്കുകളും അതുപോലെ ഭിത്തികളിലായി ട്യൂവൽ ലൈറ്റുകളും സീലിംഗ് വർക്കുകളെല്ലാം നല്ല മനോഹരമായ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതിൽ എൽ ഇ ഡി ബൾബുകൾ കൊണ്ടൊക്കെ മനോഹരമാക്കിയിരിക്കുന്നു. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് തന്നെയാണ് നമുക്ക് രണ്ട് ബെഡ്റൂമിലേക്കും അതുപോലെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ബാൽക്കണിയിലേക്കുമുള്ള പാസേജും വരുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയുടെ സീലിംഗ് വർക്കുകളെല്ലാം നല്ല മനോഹരമായി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ മൂന്ന് പാളിയുടെ ജനലും കൊടുത്തിരിക്കുന്ന നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടന്നാൽ വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായ കബോർഡ് വർക്കുകളും അതുപോലെ മനോഹരമായ ഡിസൈൻ ചെയ്ത സീലിംഗ് വർക്കുകളുമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത് ഫൈബർ ഡോറാണ്. ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമും അത്യാവശ്യം സ്പേസും നമുക്ക് ലഭ്യമാണ്. അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിങ്ങോട് കൂടിയ മാറ്റ് ഫിനിഷ് ടൈലുകളും അതുപോലെ സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടന്നാൽ അവിടെയും വലിപ്പമേറിയ ബെഡ്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സീലിംഗ് വർക്കുകളെല്ലാം നല്ല മനോഹരമായി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ രണ്ട് ഭാഗങ്ങളിലായി മൂന്ന് പാളിയുടെ ജനലും കൊടുത്തിരിക്കുന്നു. അതുപോലെ വാർഡ്രോബ് നമുക്ക് ഈ ബെഡ്റൂമിലും അവൈലബിൾ ആണ്. അതുപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതിലും സെയിം മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബാൽക്കണിയിലേക്കുമുള്ള പാസേജും വരുന്നത്. ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് എസ് എസിൻ്റെ സ്റ്റൈൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ്. അതിൽ ടഫ്ലോൻ ഗ്ലാസുകളും വെക്കാവുന്ന സ്പേസും കൊടുത്തിരിക്കുന്നു. അതുപോലെ നല്ല പറവോളകളും സീലിംഗ് വർക്കുകളെല്ലാം നല്ല മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്ക് കടന്നാൽ ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് കടപ്പക്കല്ലുകൾ കൊണ്ടുള്ള ടൈലുകളും അതുപോലെ റൂഫിംഗ് വർക്കുകൾ നല്ല മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു. അതുപോലെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ധാരാളം പറഗോളകളും അതുപോലെ വാഷ് മെഷീൻ മറ്റും വെക്കാവുന്ന ഒരു യൂണിറ്റും കൊടുത്തിരിക്കുന്നു. അതുപോലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ കേസും ഇവിടെ നിന്ന് കൊടുത്തിരിക്കുന്നു. ഇനി ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഇനി ഈ വീടിൻ്റെ വിലയിലേക്ക് കടക്കാം. ഈ വീടിൻ്റെ ഉടമ ഈ വീടിന് നിശ്ചയിച്ചിരിക്കുന്ന വില 63 ലക്ഷം രൂപയാണ്. തികച്ചും നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങുവാനും വിസിറ്റ് ചെയ്യാനും താല്പര്യമുള്ളവർ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക. നല്ലൊരു ഡീൽ ഉറപ്പാക്കുക. നന്ദി. നമസ്കാരം.